എങ്ങും ശരണവിളികൾ. പൊന്നമ്പലത്തിന് ചുറ്റും ഭക്തരുടെ പർണശാലകൾ. പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മകരവിളക്ക് ദർശനത്തിനും അതിനുശേഷം തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുന്നതിനും ശബരിമലയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് നടന്നെത്തുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ ബിംബശുദ്ധിക്രിയ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ ശ്രീകോവിലിൽ വെള്ളിയാഴ്ച നടന്നു. നാളെ രാവിലെ 7:40 തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ മകരസംക്രമ പൂജ നടക്കും. ഈ സമയം ശരണവിളികളാൽ സന്നിധാനം ഭക്തിസാന്ദ്രമാകും. വൈകിട്ട് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന ഉണ്ടായിരിക്കും. ആ സമയത്താണ് പൊന്നമ്പലം വേട്ടി ദിവ്യ ജ്യോതിഷ ദർശനം ഉണ്ടാകുന്നത്. ആ ഒരു ദർശനത്തിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖകരമായ ഒരു ദർശനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. വൈകിട്ട് 5 മണിയോടെ മരക്കൂട്ടത്തെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കും. ഇതേസമയം ആകാശത്ത് മകരജ്യോതി ദർശനം സാധ്യമാകും. 500,000+ ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് എത്തുമെന്നാണ് വിലയിരുത്തൽ. സുരക്ഷയ്ക്കായി 3000+ പോലീസുകാരെ സന്നിധാനത്ത് മാത്രം നിയോഗിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ നിരീക്ഷണം അടക്കമുള്ളവ നടത്തി പഴുതടച്ചുള്ള സുരക്ഷയാണ് ഇക്കുറി പോലീസ് ഒരുക്കുന്നത്. പർണശാലകൾ കെട്ടി അയ്യപ്പനെ ഭജിച്ച് കാത്തിരിക്കുകയാണ് ഭക്തന്മാർ നാളെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ദർശിക്കുന്നതിനായി. സന്നിധാനത്ത് നിന്നും ടീം മാതൃഭൂമി ന്യൂസിനൊപ്പം കണ്ണൻ നായർ.